വാഹനാപകടത്തിൽപ്പെട്ട 18-കാരന് മസ്തിഷ്കമരണം സംഭവിച്ചു എന്ന റിപ്പോർട്ട് നൽകി അവയവങ്ങൾ ദാനം ചെയ്തെന്ന പരാതിയിൽ കൊച്ചിയിലെ ലേക്ക് ഷോർ ആശുപത്രിക്കും 8 ഡോക്ടർമാർക്കുമെതിരെ എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ കോടതി കേസെടുത്തു. തലയിൽ രക്തം കട്ടപിടിച്ചത് നീക്കം ചെയ്യാതെ ആശുപത്രി അധികൃതർ മസ്തിഷ്കമരണത്തിന് വിട്ടുകൊടുക്കുകയായിരുന്നുവെന്നാണ് പരാതി. ഉദാഹരണത്തിന്, തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഒരാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ വേഗത്തിൽ ആശുപത്രിക്കാർ തന്നെ അവയവമാറ്റത്തിന് വേണ്ട എല്ലാ ടെസ്റ്റുകളും നടത്തി മൃതസഞ്ജീവനി ലിസ്റ്റുമായി ഒത്തുനോക്കും. മൃതസഞ്ജീവനി ലിസ്റ്റിൽ അപകടത്തിൽപ്പെട്ട ആളുടെ അവയവങ്ങൾ മാറ്റാകുന്ന ആളുകൾ മറ്റ് ആശുപത്രികളിലുണ്ടെങ്കിൽ പരിക്കേറ്റയാളെ മസ്തിഷ്ക മരണത്തിലേക്ക് തള്ളിവിടും. അത് മരുന്നുകൊണ്ടോ ചികിത്സ വൈകിച്ചുകൊണ്ടോ ഒക്കെ ആവാം. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ, അപകടം പറ്റി വന്നയാളെ ഒരു മാസം അവിടെ കിടത്തി ചികിത്സിച്ച് വിട്ടാൽ കിട്ടുന്നത് മാക്സിമം 10 ലക്ഷം. എന്നാൽ മസ്തിഷ്ക മരണം നടന്നാൽ അവയവമാറ്റത്തിലൂടെ 4-5 ആശുപത്രികൾ നടക്കുന്നത് 1.5 കോടിയോളം രൂപയുടെ ബിസിനസ്. ഇത്തരം വാർത്തകളെ സിനിമാ കഥകൾ പോലെയാണ് നമ്മൾ കണ്ടിരുന്നത്. എന്നാൽ മെഡിക്കൽ രംഗത്തെ ഓർഗനൈസ്ഡ് ക്രൈം സിൻഡിക്കേറ്റിനെ കുറിച്ചുള്ള പേടിപ്പിക്കുന്ന, ഞെട്ടിപ്പിക്കുന്ന തിരിച്ചറിവുകൾ